ഓടുന്നതിനിടെ കാറിന് തീപിടിച്ച് ഗർഭിണിയായ ഭാര്യയും ഭർത്താവും വെന്തു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സത്യം പുറത്തു വരണമെന്ന് കുടുംബം. കാറിൽ പെട്രോൾ നിറച്ച രണ്ട് കുപ്പികൾ ഉണ്ടായിരുന്നു എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ കുടുംബം തള്ളുന്നു. കാറിലുണ്ടായിരുന്ന പെട്രോൾ നിറച്ച കുപ്പികളാണ് തീ ആളിക്കത്താൻ ഇടയാക്കിയതെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചത്. പെട്രോൾ നിറച്ച കുപ്പികൾ കാറിൽ ഉണ്ടായിരുന്നില്ലെന്ന് മരിച്ച റീഷയുടെ ഇളയച്ചൻ പ്രകാശൻ പറഞ്ഞു. വീടിന്റെ തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉള്ളതിനാൽ വാഹനത്തിൽ ഇന്ധനം സൂക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാഹിയിൽ പോയി കാറിൽ ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നിറച്ച മൂന്ന് കുപ്പികളും ആശുപത്രിയിലേക്കുള്ള വസ്ത്രങ്ങളുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. സ്റ്റിയറിംഗിന്റെ അടിയിൽ നിന്നാണ് ആദ്യം പുക ഉയർന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുക ഉയർന്നപ്പോൾ തന്നെ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന പ്രജിത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. കാർ വളഞ്ഞും പുളഞ്ഞുമാണ് പോയത്. പെട്രോൾ കുപ്പികളാണ് കാരണമെന്ന് അധികൃതർ പറയുന്ന പശ്ചാത്തലത്തിൽ സത്യം പുറത്തു വരാൻ കൂടുതൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് കാർ തീപടരാൻ കാരണമായതെന്ന് കണ്ണൂർ RTO പറഞ്ഞിരുന്നു. സാനിറ്റൈസറോ സ്പ്രേയോ ആവാം തീ ആളിക്കത്താൻ ഇടയാക്കിയതെന്നായിരുന്നു നിഗമനം. വിശദമായ പരിശോധനയിലാണ് പെട്രോൾ സൂക്ഷിച്ചാണ് തീ ആളിക്കത്താൻ ഇടയാക്കിയതെന്ന് കണ്ടെത്തിയത്. കണ്ണൂർ ആശുപത്രിയിലേക്ക് പോകവേ വ്യാഴാഴ്ച രാവിലെയാണ് കാറിന് തീപിടിച്ച് കുറ്റിയാട്ടൂർ സ്വദേശി പ്രജിത്തും ഭാര്യ റീഷയും മരിച്ചത്. ഒരു കുട്ടിയടക്കം പിൻസീറ്റിലുണ്ടായിരുന്ന നാലു പേരും രക്ഷപ്പെട്ടിരുന്നു. way2nikah.com, the exclusive Muslim matrimonial site.